സംസ്ഥാന സർക്കാർ ഏജൻസികളുടെ സഹായ സഹകരണത്തോടെ മത്സ്യത്തീറ്റ ഉൽപാദന കേന്ദ്രവുമായി മണിയിടിലെ കർഷകർ. കേരളത്തിൽ മത്സ്യം വളർത്തുന്ന കർഷകർ പ്രധാനമായും അഭിമുഖീകരിക്കുന്ന പ്രശ്നമാണ് മത്സ്യത്തീറ്റയുടെ അമിതവില. കേരളത്തിൽ ഈ മേഖലയിൽ മത്സ്യത്തീറ്റയുടെ ഉൽപാദനം, വിതരണം എന്നിവയ്ക്കായി സർക്കാർ തലത്തിലോ സ്വകാര്യ മേഖലയിലോ നിലവിൽ സ്ഥാപനങ്ങളില്ല. ഇതുമൂലം വൻവില ഈടാക്കിയാണ് കർഷകർ മത്സ്യത്തീറ്റ വാങ്ങുന്നത്. കർഷകരുടെ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുക എന്ന ഉദ്ദേശത്തോടെ ഏതാനും കർഷകർ ചേർന്ന് തദ്ദേശീയമായി കേന്ദ്ര സംസ്ഥാന സർക്കാർ ഏജൻസികളുടെ സഹകരണത്തോടെ മണിയിട ആരംഭിക്കുന്ന മത്സ്യത്തീറ്റ ഉൽപാദന കേന്ദ്രത്തിന് അഭിവന്ധ്യ ഡോക്ടർ തോമസ് മാർ അത്താനാസിയോസ് മെത്രാപ്പൊലീത്ത തറക്കല്ലിട്ടു. തക്കതായ പ്രതിഫലം ലഭിക്കുന്ന ഒരു സാഹചര്യത്തിൽ മാത്രമേ ഏതൊരു പ്രസ്ഥാനത്തിനും ഏതൊരു സംരംഭത്തിനും മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. കരയിലും അതുപോലെ വയലുമുള്ള എല്ലാ തരത്തിലുള്ള കൃഷികളെയും കഴിഞ്ഞ കാലത്തെ പ്രത്യേക സാഹചര്യങ്ങൾ പ്രതികൂലമായി ബാധിക്കുകയും സാമ്പ്രദായികമായി നിലനിന്ന് വരുന്ന പല കൃഷികളും നിന്നുപോവുകയും ചെയ്തിരിക്കുകയാണ്. ഈ കൃഷിയെ പ്രധാനമായിട്ടും ആശ്രയിച്ച് കഴിഞ്ഞുകൂടിയ ഒരു ജനവിഭാഗമാണ് കേരളത്തിലുള്ളത്. അതുകൊണ്ട് തന്നെ സാമ്പത്തിക രംഗത്ത് ആ പ്രതിസന്ധി വളരെ രൂക്ഷമായ സാഹചര്യത്തിൽ സൃഷ്ടിച്ചിരിക്കുന്ന ഒരു വെല്ലുവിളി ചെറുതല്ല. അതുപോലെ തന്നെയാണ് കേരളത്തിലെ അത്യസ്ത വിദ്യരും അല്ലാത്തവരുമായ ധാരാളം പേർ വിദേശങ്ങളിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നു. അവരുടെ ജോലി നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം കഴിഞ്ഞ 2 വർഷങ്ങളിലെ പ്രത്യേക ചുറ്റുപാടുകൊണ്ട് സംഭവിച്ചിരിക്കുകയാണ്. ചെയർമാൻ ജോൺസ് ജെയിംസ് അധ്യക്ഷനായ ചടങ്ങിൽ മണിയിട പഞ്ചായത്ത് പ്രസിഡന്റ് ജോസഫ് വി ജെ വാക്കാന, വൈസ് ചെയർമാൻ റജി പൂത്ര, ബെറ്റർവെൽ പ്രൈവറ്റ് ലിമിറ്റഡ് മാർക്കറ്റിംഗ് മാനേജർ രമേശ് കുമാർ വട്ടക്കണ്ടി, ചീഫ് പാർട്ണർ ജെയിംസ് എൻ എ എന്നിവർ സംസാരിച്ചു. ഒരു വർഷമായി ഇതിന്റെ പുക നടന്നിട്ടെന്ന് പറഞ്ഞു. ഇവിടെ ഇങ്ങനെ മനോഹരമായ ഒരു സ്ഥാപനം അടുത്ത് ഉയർത്തി വരുന്നതിൽ ആദ്യം എന്നോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത് മണിയിട്ടിലേക്ക് എന്ത് സ്ഥാപനം വന്നാലും ഞങ്ങൾ സഹർഷം സ്വാഗതം ചെയ്യുമെന്നാണ്. വാക്കിലുള്ള പ്രവൃത്തി ചെയ്യും. ഒരു തടസ്സവും ഇവിടെ മണിയിട ഗ്രാമപഞ്ചായത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുകയില്ല എന്ന വാക്ക് തരാനായിട്ട് ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നു. ചടങ്ങിൽ നിരവധി സാംസ്കാരിക രാഷ്ട്രീയ പ്രവർത്തകർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക്, മെട്രോ 7. 3 തലമുറകളുടെ പാരമ്പര്യവുമായി കാക്കത്തറ രാഘവൻ വൈദ്യൻസ് കേരള ആയുർവേദ വൈദ്യശാല, ഹെഡ് ഓഫീസ് വാട്ടർലാൻഡ് റോഡ്, പള്ളൂരുത്തി, കൊച്ചിൻ 6. ഫോൺ 0484 22 3231, മൊബൈൽ 9744304050.